നന്നായിട്ട് ബിഗ് ബോസിൽ കളിക്കുന്നവരെയൊക്കെ ബിഗ് ബോസും ഡയലക്ടും ചേർന്ന് പുറത്താക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് തോന്നുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ വൈൽഡ് കാർഡ് എൻട്രി എന്ന് പറയുമ്പോൾ നമ്മുടെ അഭിഷേക് ശ്രീമാറൊക്കെ നല്ലപോലെ കത്തി കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് നമ്മുടെ ബിഗ് ബോസ് ഒരു റെഡ് കാർഡ് ഇട്ടങ്ങോട്ട് വീശുന്നത്. അതോടുകൂടി അഭിഷേക് ശ്രീമാർ നേരെ ഒരു മാളത്തിക്കൽ ഒളിച്ച പോലെ, കാരണം ഇനി മാളത്തിക്കൽ ഒളിക്കുന്ന പോലെ. ഇനി അതോ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇവർ പിടിച്ച് പുറത്താക്കി എന്ത് ചെയ്യും? അതുകൊണ്ട് അത് കുറ്റം പറയാൻ പറ്റുന്നില്ല. എന്തായാലും അടുത്തത് നമ്മുടെ സിബിനാണ്. സിബിൻ ഒന്ന് നല്ല ആക്റ്റീവായിട്ട് തെലങ്കും വിലങ്ങും എല്ലാം നല്ല ആക്റ്റീവായിട്ട് ഒന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടേണ്ടത് ഇപ്പോൾ സിബിനെയും പിടിച്ചിട്ട് നല്ലപോലെ അലക്കി അങ്ങ് വിട്ടിരിക്കുകയാണ്. മിക്കാറും ഇത് കേട്ടിട്ട് ഇനി സിബിനും മാളത്തിക്കറി ഒളിക്കുമോ എന്ന് നമുക്ക് നോക്കേണ്ടി വരും. കാരണം ഇതിനെ എല്ലാം അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജിൻഡയാണ്. ജിൻഡയ്ക്ക് പിന്നെ ബിഗ് ബോസ് അത് പറഞ്ഞാലും ഇത് പറഞ്ഞാലും എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും, അതിൽ നോ കോംപ്രമൈസ്. അതാണ് ജിൻഡയുടെ ഒരു നയം. അതിൽ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ടാസ്ക് വന്നിരിക്കുന്നത് പറഞ്ഞാൽ ഒരു ഗാരണ്ട് കൊടുത്തിട്ടുണ്ട് ചാർജ് ടാസ്ക്. അതിൽ നമ്മുടെ ഇരയായിട്ട് ജിൻഡ തെരഞ്ഞെടുക്കുന്ന നമ്മുടെ ജാഫിനെ തന്നെയാണ്. എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാവില്ല എന്നാണ് പറയുന്നത്. എന്തായാലും അങ്ങനെ ഒന്നും ഒതുങ്ങി പോകാൻ ഉദ്ദേശിക്കുന്ന ആളൊന്നും അല്ല ജിൻഡ ഒന്നും മനസ്സിലായി. എങ്ങനെ ഇറക്കി വിട്ടാലും ഞാൻ പോവില്ല, എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞിട്ടേ പോകും. എന്തായാലും ജിൻഡോ എനിക്ക് തോന്നുന്നു ഈ വട്ടത്തെ കപ്പും കയറും ജിൻഡോ അല്ലെങ്കിൽ സിബിൻ ആരെങ്കിലും ഒരാളേക്ക് കൊണ്ടുപോകുന്നേ എന്ന്. എന്തായാലും നമുക്ക് നോക്കാം.